يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരാൾ തൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ 120 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞേക്കുകയും ആ മലക്ക് മൂർദ്ദാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കഴിവാണ് മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത്. റൂഹിൻ്റെ ഒരു പ്രത്യേകത അത് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമെന്നതാണ്. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ 120-ാമത്തെ ദിവസം പൂർത്തിയാകുന്ന സമയത്ത് മൂർദ്ദാവ് വഴിയായി ഹൃദയത്തിൽ വരുന്ന ഒരു സാധനം, അത് വരാനുള്ള വഴി ഒരുക്കുകയാണ് കുട്ടികളുടെ മൂർദ്ദാവ് സോഫ്റ്റായിരിക്കുമെന്നത്. ചെറിയ കുട്ടിൻ്റെ മൂർദ്ദാവ്ക്ക് നോക്കിയാൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ആത്മാവ് വന്ന വഴിയാണ് അതെപ്പോഴും സോഫ്റ്റായിരിക്കും. ഇനി മരിക്കാൻ പോണ സമയത്തും ഈ മൂർദ്ദാവ് വളരെ സോഫ്റ്റായിട്ടുണ്ടാവും. അതിൽക്കൂടെ തന്നെയാണ് റൂഹ് തിരിച്ചു പോകുന്നതും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിക്ഷേപമായ റൂഹ് എന്ന് പറയുന്ന സാധനം മൂർദ്ദാവിലൂടെ വന്ന് ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ഹൃദയത്തിൽ നിന്ന് അത് തലയുടെ മുകൾ ഭാഗത്തേക്ക് 6 ഇഞ്ച് വരെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുകയും ശരീരത്തിൻ്റെ 7 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കണക്ഷൻ നൽകുകയും അവിടെ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ആത്മാവിൽ നിന്നുള്ള ഒഴുക്കിനെയാണ് ജീവൻ, ഹയാത്ത് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത്. റൂഹും ഹയാത്തും ഒന്നല്ല, റൂഹും ഹയാത്തും വേറെ. റൂഹ് എന്ന് പറയുന്നതിന് ആത്മാവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് മാലാക മുഖേന മൂർദ്ദാവ് വഴി ഹൃദയത്തിൽ നിക്ഷേപിച്ച വസ്തുവാണ് റൂഹ്. ആ റൂഹിൽ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ഫ്ലോയെയാണ് ഹയാത്ത് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം നടക്കൂല, ദുർജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം ചെയ്യപ്പെടും. ഹൃദയത്തിൽ നിന്ന് ആത്മാവിൻ്റെ വിതരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. നല്ല മനുഷ്യന്മാരുടെ ഹദറത്തിലേക്ക് അസ്രായീൽ അലൈഹിസ്സലാമും അനുയായികളും വരുന്നത് അസ്രായീൽ മുമ്പിലും അനുയായികൾ ബാക്കിലായിട്ടാണ്. കണ്ടാൽ വളരെ ആകർഷണീയമായ വസ്ത്രം ധരിച്ച് അത്തറ് പൂശി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ സയ്യിദുന അസ്രായീൽ അലൈഹിസ്സലാം വരും. അസ്സലാമു അലൈക്കും എന്ന് പറയും. തലയുടെ ഭാഗത്ത് അസ്രായീൽ വന്നിരിക്കും. വിശേഷങ്ങൾ ചോദിച്ചറിയും. സ്വർഗത്തെക്കുറിച്ചും അതിലുള്ള ഞാമത്തുകളെക്കുറിച്ചും പറയുകയും സ്വർഗത്തിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫോട്ടോ സാധാരണ സ്റ്റിൽ ഫോട്ടോ അല്ല, വീഡിയോ ആണ്. കാരണം അതിലുള്ള ഞാമത്തുകളും അതിലുള്ള വീടുകളൊക്കെ ഇങ്ങനെ വിശദീകരിക്കണമെങ്കിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആണ് ഇട്ട് കൊടുക്കുന്നത്. LCD പ്രൊജക്ടർ ഇട്ടിട്ട് സ്വർഗത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ കാണുന്ന 40 വീട് കൂടിയ ഒരു വീടില്ലാതെ അനക്കുള്ളതാണ്. അവിടെ ഇങ്ങനെ കുറേ സ്ത്രീകളിങ്ങനെ നിൽക്കണ കാണാനല്ലേ, അതൊക്കെ ഈ ചെല്ലണ് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾക്കുള്ള ഞാമത്തുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓൻ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കൂടെ വന്ന മലക്കുകൾ കാലിൻ്റെ പെരുവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ ഇങ്ങനെ ആരംഭിക്കും. അത് ഹൃദയത്തിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. മൂർദ്ദാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചതാണ് റൂഹ്. അവിടെ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ വിതരണം ഉണ്ടാവും. ആദ്യം വിതരണത്തെ തിരിച്ചെടുക്കും. വിതരണങ്ങളൊക്കെ ഇങ്ങനെ കൂടെയുള്ള മലക്കുകൾ തിരിച്ചെടുത്തിട്ട് ഹൃദയത്തിൽ വന്ന് വെച്ചതിന് ശേഷം ഹൃദയത്തിൽ നിന്ന് അതിനെ പുറത്തേക്കെടുക്കുക എന്ന ജോലിയാണ് അസ്രായീൽ അലൈഹിസ്സലാം ചെയ്യുന്നത്. ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ റൂഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും നമ്മുടെ റൂഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. മൂർദ്ദാവിലൂടെ റൂഹ് പുറത്തേക്ക് പോകുന്ന സമയത്ത് കണ്ണതിനെ പിന്തുടരും. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ മേപ്പെട്ട് നോക്കണതിൻ്റെ കാരണം. മൂർദ്ദാവ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ റൂഹിനെല്ലാവരും ഇങ്ങനെ നോക്കും. ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പും നമുക്കതിനെ കാണാൻ കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയത്തും റൂഹിനെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ദുർജനങ്ങളായ ആളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോൾ
അസ്രായീൽ ബാക്കിലും കൂടെയുള്ള ആളുകൾ മുമ്പിലും ആയിട്ടാണ് വരുന്നത്. കണ്ടാൽ പേടിയാകുന്ന രൂപത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വരികയും വളരെയധികം വിഷമകരമായ രൂപത്തിൽ അവർ പെരുമാറുകയും സംസാരിക്കുകയും മയമില്ലാത്ത സമീപനം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ള മലക്കുകൾ കാലിൻ്റെ പെരുവരിൽ നിന്ന് റൂഹിനെ തട്ടിപ്പറിക്കും. അസ്രായീൽ അലൈഹിസ്സലാം നരകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അവന് പറയും. അല്ലെങ്കിലോ ബേജാറാണ്, വീണ്ടും ബേജാറിലായിരിക്കുമ്പോൾ കൂടെയുള്ള മലക്കുകൾ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ വേദന കൊണ്ട് പുളയുന്നതാണ്.